ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ഡിഷായ കായയും പോർക്കുമാണ്. ഞങ്ങളുടെ വീട്ടിലും ഈസ്റ്ററിൻ്റെ സ്പെഷ്യൽ വിഭവങ്ങളിലൊന്നാണ് പോർക്കും കായയും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പോർക്കും കായയും റെഡിയാക്കുന്നത് ഒരു മൂന്ന് സ്റ്റെപ്പാണ്. ആദ്യം തന്നെ നമുക്ക് പോർക്ക് വേവിച്ചെടുക്കാം. ഈ പോർക്ക് വേവിക്കാൻ വേണ്ടുന്ന ഒരു കാര്യങ്ങളുടെ ലിസ്റ്റാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോർക്ക് വേവിച്ചെടുക്കേണ്ടത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോർക്ക് വേവിച്ചെടുത്താലോ. പോർക്ക് ക്ലീൻ ചെയ്ത് 1 കിലോ വെള്ളം നന്നായി വാർത്തെടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് 1 സബോള അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഇവിടെ റെഡിയാണ്. നമുക്ക് ആദ്യം തന്നെ ഈ പോർക്കിനെ ഒരു കുക്കറിലേക്ക് മാറ്റണം. എന്നിട്ട് അതിലേക്ക് ഈ പൊടികളും ഈ അരിഞ്ഞു വെച്ചതും മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു 3 വിസിലടിച്ചെടുക്കണം. എൻ്റെ കുക്കറിൻ്റെ ഇതിൽ 3 വിസിലാണ് ആവശ്യം. അതിനുശേഷം 1 തക്കാളി അരിഞ്ഞതും കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഈ പോർക്കിന് ചില പോർക്കിനൊരു മണവും കുത്തലൊക്കെ ഉണ്ട്, അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ വിനീഗറും ഈ മിക്സ് ചെയ്തതിലേക്ക് വിനീഗറും തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു വിസിലടിച്ചിട്ട് എടുക്കാം. എൻ്റെ കുക്കറിൽ 3 വിസിലാണ്. നിങ്ങൾ ചില കുക്കറിലൊക്കെ 1 വിസിലടിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് വേവായിരിക്കും. ഇപ്പോൾ ഇത് ആ പോർക്കിനെയൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് വെന്തത് മാറ്റിയുണ്ട്. എത്ര എമ്മി ആയിട്ടാണെന്നറിയും. ഇപ്പം തന്നെ എല്ലാം തന്നെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് കായയും കൂടെ ഇതിലേക്ക് ഇടണം. അപ്പോൾ അടുത്ത പ്രൊസീജിയറാണ് ഈ കായ. ഇതാ ഇത് ഒരു ഷേപ്പിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. കായ വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ കളറ് മാറും. അപ്പം ഞാൻ അത് ഈ കായേനെ വെള്ളം മാറ്റിയിട്ട് ഈ കുക്കറിൻ്റെ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇപ്പം ഞാൻ ആ കുക്കറിൻ്റെ നെയ്യിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് മൂടിയിട്ട് വേവിച്ചെടുക്കാം. കുക്കറ് ആ വിസിലടിച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് മൂടിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, വേവ് നോക്കണം. എന്നാലാണ് കായ കറക്റ്റ് വേവിൽ കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ഞാൻ മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മസാല മേക്കിംഗ് ആണ്. ഇപ്പോൾ പോർക്കും കായയും റെഡിയാണ്. അടുത്ത മസാല മേക്കിങ്ങിന് വേണ്ട സാധനങ്ങളാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം എൻ്റെ ഞാനിതെല്ലാം റെഡിയാക്കി ലിസ്റ്റിനനുസരിച്ച് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കൂ. 2 സബോള അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 സ്പൂൺ, പിന്നെ പച്ചമുളക് അരിഞ്ഞത്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മസാലയ്ക്ക് ആവശ്യമുള്ളൂ. കാരണം ബാക്കിയൊക്കെ നമ്മൾ അത് വേവിക്കുമ്പോൾ തന്നെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആ കായയൊക്കെ ആ നെയ്യിൽ കിടന്നിട്ട് കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ആ ഉരുളി നന്നായി ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ്, അതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ. അതാ അപ്പോൾ അതിൽ പത വന്നേക്കണോ. അപ്പോൾ ഇത് ചൂടായി എന്നാണ് അർത്ഥം. ഇപ്പോൾ കറക്റ്റ് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അത് എന്നിട്ട് ഇപ്പോൾ ഈ ഒരു കറിക്ക് ഈ സബോളയും പച്ചമുളകും ശരിക്കും തന്നെ ഫ്രൈ ആയിട്ട് വരണം. നമ്മൾ ധൃതി പിടിക്കരുത്. ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. അപ്പോൾ നമുക്കതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കുറച്ച് സമയം വേണം. കാരണം ആ ഒരു അല്ലെങ്കിൽ ഒരു പച്ചക്കുത്ത് ഉണ്ടാവും നമുക്ക്. അപ്പോൾ ആ പച്ചക്കുത്തൊന്ന് മാറിയാലാണ് ഒരു ടേസ്റ്റ്, കറക്റ്റ് ഒരു ഫ്രൈ ടേസ്റ്റ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ക്ഷമയോട് കൂടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. കുറച്ച് ടൈം എടുക്കും. ഈവൻ ഞാൻ സ്റ്റൗ ഫുള്ളിലാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കണമെങ്കിലും കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് അത് ഫ്രൈ ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് വാടി വരുമ്പോഴേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇടുമ്പോൾ പ്രത്യേക ഒരു സ്മെല്ലാണ് വരിക. അപ്പോൾ ഈ പച്ചമുളകും സബോളയും കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ട് അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെയാവും. കാരണം ഞാൻ ഫുള്ള് തീ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാ കുറച്ച് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ
നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടെ ഫ്രൈ ആവാനുണ്ട്. എനിക്ക് കുറച്ച് പേഷ്യൻസ് ഒക്കെ കുറവാണ്, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് പേഷ്യൻസ് നമ്മൾ കാണിക്കണമല്ലോ. അപ്പോൾ അതാ ഇപ്പം ഒന്ന് കുറച്ചും കൂടെ ഡീപ്പ് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് എല്ലായിടത്തും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതൊരു രണ്ടോ മൂന്നോ സ്പൂണായാലും കുഴപ്പമില്ല. ജിഞ്ചറും ഗാർലിക്കിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ വയറിന് ഡൈജഷൻ. ചില ആൾക്കാർ പിശിച്ചിട്ടാണ് ഈ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർക്കുന്നത്, എന്ന് വെച്ചാൽ നന്നാക്കാനുള്ളൊരു മടിയാണ്. പക്ഷെ ഈ ജിഞ്ചർ ഗാർലിക്ക് നമ്മൾ ഈ ഇതൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗ്യാസും ഡൈജഷൻ പ്രോബ്ലം ഒക്കെ ഒത്തിരി മാറ്റും. അതുകൊണ്ട് മടി കൂടാണ്ട് ജിഞ്ചറും ഗാർലിക്കും ചേർക്കണം. ഇപ്പോൾ ഇതാ ജിഞ്ചറും ഗാർലിക്കും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഓരോ എല്ലാം ഒരുമിച്ചിട്ട് കൊടുത്താലും മതി. കാരണം എന്താ വെച്ചാൽ എല്ലാം എന്തായാലും ഒരുമിച്ച് തന്നെ ഇടണം. അപ്പം ഞാൻ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചതുകൊണ്ട് സൗകര്യമായിട്ട് പെട്ടെന്ന്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അടുത്ത് തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ എടുത്തു വയ്ക്കുക. എന്താ വെച്ചാൽ ഈ പൊടി പെട്ടെന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അടിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ചിടാം. അതായത് ഇപ്പോൾ നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ മൊരിഞ്ഞ് വന്നാൽ പെട്ടെന്ന് തന്നെ വീണ്ടും അടിച്ചു പിടിക്കും. അപ്പോൾ ഈ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മസാലയുടെ വേവും ഒന്ന് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കും ചായയും മാറ്റിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പോർക്ക് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ ഇറച്ചിയുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കായയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് ഉപ്പ് നോക്കാം. നമുക്കിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു എല്ലാത്തിലും അതൊന്ന് പിടിക്കണം. കുറച്ച് നേരം കുറച്ച് തീ കുറച്ചിട്ടിട്ട് ഒന്ന് അവിടെ കിടന്ന് വെന്തോട്ടെ. ഇപ്പം ഞാൻ കുറച്ച് നേരം കൂടെ അത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതായിപ്പോൾ പോർക്കും കായയും നല്ല സൂപ്പർ ടേസ്റ്റും സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറക്കാതെ ട്രൈ ചെയ്ത് നോക്കൂല്ലോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു.